പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം ഞാൻ മാരിയോ ജോസഫ് ഫിലോക്കാലിയ ഫൗണ്ടേഷനിൽ നിന്ന് ചെറിയ നോമ്പുകാല ധ്യാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വായിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോടാണ് താരമ്യപ്പെടുത്തുക എന്തു ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും അത് ഒരു കടുകുമണിക്ക് സദൃശ്യമാണ് നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാകുകയും വലിയ ശാഖകൾ പുറപ്പെടിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ തണലിൽ ചേക്കേറുകയും ചെയ്യുന്നു കടുക് ചെറിയതാ അത് പാകി കഴിയുമ്പോൾ അത് വലിയ മരമാകുന്നു പറഞ്ഞാൽ ആകാശം മുട്ടുന്ന വലിയ മരമൊന്നും ആവില്ല അതൊരു എക്സാജുറേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ അറിയേണ്ട ഒരു കാര്യം ഈശോ ഉദ്ദേശിച്ചത് വലിയ മരമാണെന്നോ അല്ലെ ചെറിയ വിത്താണെന്നോ എന്നുള്ളതല്ല മറിച്ച് വിതക്കുന്ന വിത്ത് നമ്മൾ ആ വിത്തിനകത്ത് ഒന്നും കാണുന്നില്ലെങ്കിലും അതിലിങ്ങനെ ഒരു മരമുണ്ടെന്നുള്ളതും ആ വിത്തിനകത്തൊന്നും കാണുന്നില്ലെങ്കിലും അത് അനേകർക്ക് ഉപകാരപ്രദമുള്ള ഒരു മരമായി അനേകം പക്ഷികൾക്ക് വന്നിരിക്കാവുന്ന ഒരു സ്ഥലമായി മാറും എന്നുള്ളതുമൊക്കെ തന്നെ ആയിരിക്കണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈശോ പറയാൻ ശ്രമിക്കുന്നത് ഈ ദൈവരാജ്യം തുടങ്ങുന്നത് ചെറിയതിലാണ് അത് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ നിസാര കാര്യമാണോ എന്ന് വിചാരിക്കും പക്ഷെ അതിൻ്റെ വളർച്ച അത് വലിയ സംഭവമായി മാറും എന്നുള്ളതാണ് പലപ്പോഴും ഒരു വ്യക്തിയുടെ മാനസാന്തരം ചെറിയൊരു കാര്യത്തിൽ നിന്നായിരിക്കും തുടങ്ങുക ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇത് ഈ ഒരു ഇരുപത്തിയഞ്ച് ദിവസം പൗപ്പത്ത് മിനിറ്റിൻ്റെ വീഡിയോ വെച്ചാൽ അതൊക്കെ അഞ്ച് മിനിറ്റേ ഉള്ളൂ വീഡിയോ പക്ഷേ ഈ വീഡിയോ ചെറുതാണെന്ന് തോന്നാതെ അത് സീരിയസ് ആയി എടുത്ത് കേട്ട് ധ്യാനിച്ച് മുന്നോട്ട് പോകൊള്ളൂ ഇരുപത്തിയഞ്ചാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾ ചിന്തിക്കാത്ത ചില അത്ഭുതങ്ങൾ വലിയൊരു വൃക്ഷവും മറ്റുള്ളവർക്ക് തണലും മറ്റുള്ളവർക്ക് ചേക്കേറാനുള്ള സ്ഥലമൊക്കെയായി നിങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ദൈവം അത്ഭുതകരമായി നടത്തി തരും ഈ ഉപമ ഈശോ പഠിപ്പിക്കുന്ന കാലത്ത് ഇസ്രായേൽ ജനം രണ്ട് തരത്തിലുള്ള വിശ്വാസവുമായി ജീവിച്ചിരുന്നു ഒരു തരത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇസ്രായേല്യരെല്ലാം ദൈവത്തെ രാജാവാക്കിയ ആളുകളാണ് ദൈവം എന്ന രാജാവ് ഞങ്ങൾക്ക് ഒരുപാട് നിയമങ്ങള് നിബന്ധനകൾ തന്നിട്ടുണ്ട് അത് പാലിക്കുന്നു അപ്പോൾ ഞങ്ങൾ നേരിട്ട് ദൈവത്തിൻ്റെ കീഴിൽ വർത്തിക്കുന്ന ആളുകളാണ് ദൈവമാണ് രാജാവ് ഇസ്രായേലിൻ്റെ രാജാവ് ഇസ്രായേലൊരു ദൈവത്തിൻ്റെ കീഴിൽ വസിക്കുന്ന ആളുകളാണെന്ന് എന്നാൽ മറ്റൊരു വിഭാഗം ഇസ്രായേലൊരു വിശ്വസിച്ചത് അങ്ങനെയല്ല ദൈവം ഇസ്രായേലിൻ്റെ മാത്രം രാജാവല്ല ദൈവം ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും രാജാവാണ് സകലരും ആ രാജാവിൻ്റെ നിയമമനുസരിച്ച് വർത്തിക്കേണ്ടതാണ് ചില ആളുകൾ വർത്തിക്കുന്നില്ല എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ അവരും അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പാലിക്കുന്ന തരത്തിൽ ജീവിക്കാൻ പ്രാപ്തമാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം അതിൻ്റെ ആവശ്യമില്ല നമ്മളെ മാത്രമാണ് ദൈവം സെലക്ട് ചെയ്തത് നമ്മൾ മാത്രം അത് പാലിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവും അന്നവിടെ ഉണ്ടായിരുന്നു ആ ഒരു സമൂഹത്തിൽ യേശു വന്ന് സുവിശേഷം പറയുകയും ഒരു വിഭാഗം ജനം യേശുവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ കൂടെ പിൻപറ്റുകയും ചെയ്തപ്പോൾ സമൂഹത്തിൽ ഭൂരിഭാഗവും യേശുവിൻ്റെ എതിരാളികളായി മാറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ അവരോട് പറയുന്നത് ഏട്ടാ നിങ്ങൾ കടുകുമണി പോലെയാണ് നിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണ് കാഴ്ചയിൽ വളരെ ചെറുതാണ് നിങ്ങൾ ഇപ്പോൾ ഒന്നുമല്ല പക്ഷേ ഭയപ്പെടേണ്ട ഈ കടുക് മണി വളർന്ന് വലുതായി വലിയൊരു മരം പോലെയാകും അനേകർക്ക് എന്താ പറയുക ആശ്രയമായി മാറുമെന്ന് പിന്നീട് അതുതന്നെയാണ് സംഭവിച്ചത് ഈ ഒരു ചെറിയ അചകണം വളർന്ന് റോമറാസ് റോമാ സാമ്രാജ്യത്തിലൂടെ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നത് അല്ലെങ്കിൽ ഒരു സഭയായി മാറിയത് അല്ലെങ്കിൽ ഒരു വിശ്വാസ സംഹിതയായി മാറിയത് തീർച്ചയായും ഈ ഒരു കടുകുമണി എന്ന ചെറിയ ശിഷ്യനിൽ നിന്ന് ശിഷ്യന്മാരിൽ നിന്ന് തുടങ്ങിയത് തന്നെയാണ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത്രേ പറയാനുള്ളൂ ചെറിയ കാര്യങ്ങളെ നിസാരവൽക്കരിച്ച് തള്ളിക്കളയരുത് പലപ്പോഴും നമ്മൾ ട്രിവിലൈസ് ചെയ്യുന്ന ചെറിയ ചെറിയ സംഗതികൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ തളർത്തിക്കളയും ഉദാഹരണത്തിന് തിന്മയുടെ മേഖലയിൽ എടുത്തു നോക്കിയാൽ ചെറിയ തിന്മയാണ് അതായത് ചെറുതുള്ളി പെരുവെള്ളം എന്ന് പറയും ചെറിയ തിന്മകളാണ് വലിയ തിന്മയിലേക്ക് നമ്മളെ നയിക്കുക കൂട്ടുകാരൻ പുകവലിക്കുമ്പോൾ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതാണ് അവസാനം ഒരു പുകവലിയനായി അതിനടിമയായി മാറുന്നത് അല്ലെങ്കിൽ അപ്പനും അമ്മയോ അല്ലെങ്കിൽ കൂട്ടത്തിൽ ഏതെങ്കിലും കൂട്ടുകാരോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോയപ്പോൾ ഒരു സിപ്പ് ബീറുപുടിച്ചതിൽ നിന്ന് തുടങ്ങിയതാണ് ഇന്ന് മുക്കുടിയനായി മാറാൻ ുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഏത് തിന്മയും ചെറുതായിട്ട് അപ്പൻറെ പോക്കറ്റിൽ നിന്ന് ഒരു അമ്പത് പൈസ ചോക്ലേറ്റിന് മോഷ്ടിച്ചു തുടങ്ങിയവനാണ് അവസാനം ലോകത്ത് വലിയ ക്രിമിനലായി ബാങ്ക് കൊള്ളക്കാരനായി മാറുന്നത് അപ്പോൾ ചെറിയ തിന്മ നമ്മളെ വലിയ തിന്മയിലേക്ക് നയിക്കും ഇതുപോലെ തന്നെ ചെറിയ നന്മകൾ നമ്മളെ വലിയ നന്മകളിലേക്ക് നയിക്കും നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് റോഡ് കുഴി കണ്ണു കിടക്കുന്നു നിങ്ങൾ ഇച്ചിരി മണ്ണിട്ട് അതൊക്കെ നികത്തി ഒരു ബൈക്കുകാരനും വീഴാതെ പോയി ചെറിയ നന്മയാണെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് വലുതായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വലിയ വലിയ നന്മകൾ ചെയ്ത് 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 നാട് അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകനായി മാറാൻ സാധിക്കും അതുകൊണ്ട് ചെറുതിനെ നിന്നിച്ച് കളയരുത് തിന്മയാണെങ്കിലും അത് ഡേഞ്ചറാണ് നന്മയാണെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് അപ്പം ചെറുതിനെ സീരിയസ് ആയി എടുക്കാൻ നമ്മൾ പഠിക്കുക എന്നൊരു വലിയ പാഠം ഈശോ നമുക്കിവിടെ നൽകുന്നുണ്ട് ഈശോ തന്നെ പറയുന്നുണ്ട് നിന്റെ തലയിൽ നിന്നൊരു മുടി പോലും എൻ്റെ അറിവില്ലാതെ കൊഴിഞ്ഞു പോകില്ല അതിനർത്ഥം നമ്മൾ നമ്മുടെ ഓരോ മുടിയും കൊഴിഞ്ഞു പോകും അതിനെ നിസാരവൽക്കരിക്കും പക്ഷേ ഈശോയ്ക്ക് അത് നിസ്സാരമല്ല ആ ഒന്ന് പോലും അവൻ എണ്ണിവെക്കുന്നു എന്നുള്ളതാണ് അപ്പം അത്രത്തോളം ഒന്നിനെയും നിസ്സാരമായി കാണാതെ എല്ലാത്തെയും സാരമായി കാണുന്ന ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നിസ്സാരമെന്ന് പറയുന്നതിൽ നിന്ന് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കും എന്നൊരാഹ്വാനം നമുക്ക് നൽകുന്നു അടുത്ത എപ്പിസോഡിനായി നിങ്ങൾ വായിച്ച് ഒരുങ്ങേണ്ട ദൈവവചന ഭാഗം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളാണ് മത്താട് സുവിശേഷം അഞ്ചാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും കൂടി ആയിരിക്കട്ടെ ആമേൻ